மங்களம். ആനിക്കാട് പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി ആനിക്കാട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് 99K പുന്നവേലി ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ചെറുകര അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത യോഗത്തിൽ 1000+ പ്രദേശവാസികളും പങ്കെടുത്തു. ആനിക്കാട് മല്ലപ്പള്ളി പഞ്ചായത്തുകളിൽ പൂർണ്ണമായും കോട്ടാങ്കൽ പഞ്ചായത്തിലെ 6 വാർഡുകളിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജല അതോറിറ്റി റോഡ് കുത്തിപ്പൊളിച്ചത്. 2014 7.98 കോടിയും രണ്ടാംഘട്ട പ്രവൃത്തിക്കായി 2017 24 കോടിയും അനുവദിച്ചിരുന്നുവെങ്കിലും ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതിനാൽ ജല അതോറിറ്റിയുടെ പൈപ്പിടൽ ആരംഭിച്ചത് 2022 മാർച്ച് 25 പണികൾ പൂർത്തിയായതോടെ പ്രധാന റോഡ് കാൽനട യാത്രയ്ക്ക് പോലും ദുരിതപൂർണമായി മാറി. മാസങ്ങൾക്ക് മുമ്പ് താലൂക്ക് വികസന സമിതി യോഗത്തിൽ റോഡ് അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഉന്നത നിലവാരത്തിലാക്കുന്നതിനായി 3.63 കോടിയുടെ ഭരണാനുമതി ലഭിച്ചതായും പദ്ധതി ഉടൻ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചതായും സ്ഥലം MLA മാത്തുട്ടി തോമസ് അറിയിച്ചിരുന്നുവെങ്കിലും പദ്ധതി ഇന്നും കടലാസിൽ ഒതുങ്ങിയതാണ് ജനരോക്ഷത്തിന് കാരണമായത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.